വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ ടി പി കലാധരൻ രചിച്ച പാഠം ഒന്ന് അധ്യാപനം സർഗാത്മകം എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ പ്രകാശനം എസ് എസ് കെ കോഴിക്കോട് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം വിദ്യാകിരണം കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ വി വി വിനോദിനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഈ ഗെറ്റ് ടുഗദറും ഈ ഓൺലൈൻ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ നമ്മൾ നമ്പർ തപ്പിപ്പിടിച്ച് ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ആളെ ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 10-15 ആളെ? ഒരാരൊക്കെയാ? ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയവർ, വലിയ ജോലിയിലെത്തിയവർ, തഹസിൽദാരായവർ, സ്കൂൾ ഹെഡ് മാഷ് ആയവര്, ഒരൊക്കെ അങ്ങനറിയാം. പഠിക്കാതെ പോയവർ, ഒന്നാം ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നാലാം ക്ലാസ് പഠനം പൂർത്തിയാക്കാതെ സ്കൂളിൽ നിന്ന് പുറത്തു പോയ എത്ര ആളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? 7-ാം ക്ലാസ്സിനുള്ളിൽ ഇപ്പൊ സ്കൂളിൽ നിന്ന് പുറത്തു പോയ എത്ര ആളെ ഓർമ്മയുണ്ട്? 10-ാം ക്ലാസ്സിൽ നിന്ന് തോറ്റുപോയ 40-50-60% വരുന്ന, ഞാൻ എസ് എസ് എൽ സി എഴുതിയ വർഷം 27% എസ് എൽ സിയുടെ റിസൾട്ട്, ബാക്കി 73% ആളുകൾ തോറ്റതാണ്. അവരെ കുറിച്ച് ആർക്കറിയാം? മനോരമ അന്ന് എഴുതിയത് ഈ തോറ്റുപോയ 73% ആളുകളെ കുറിച്ചായിരുന്നില്ല, 23% ആളുകളിൽ നിന്നും റാങ്ക് വാങ്ങിയ 15 ആളുകളെ കുറിച്ചായിരുന്നു. ആ 15 ആളിൽ നിനക്ക് ആരാവണം മോനെ? എനിക്ക് ഡോക്ടറാണ്. ഈ എന്നാളുടെ ആലപ്പുഴ സെന്റ് മേരീസ് സ്കൂളിൽ പഠിച്ച ഇന്ന് ഡോക്ടറുടെ മകനും എഞ്ചിനീയർ മകളുമായിട്ടുള്ളവർ നാളെ ഡോക്ടർ എന്നും മധുരം ലഡു കൊടുക്കുന്ന ചിത്രം, ഇതായിരുന്നു നമ്മുടെ പത്രങ്ങളിലെ ചിത്രങ്ങൾ. എന്നാണ് മനോരമ അല്ലെങ്കിൽ കേരളത്തിലൊരു പത്രം മീഡിയ, ഞാൻ മനോരമ ഉദാഹരണം മാത്രം, മനോരമയ്ക്കെതിരല്ല പ്രസംഗം, കേരളത്തിലൊരു മീഡിയ അക്ഷരമറിയാത്ത കുട്ടിയെ കുറിച്ച് എഴുതാൻ തുടങ്ങിയതെന്നാണ്? അത് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിലാണ്. അതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വിജയം. അക്ഷരം എഴുതാൻ അറിയാത്ത കുട്ടിയെ ആദ്യമായി സംബോധന ചെയ്യാൻ തുടങ്ങി എന്നതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ച എന്ന് പറയും. അവരെ കാണാൻ തുടങ്ങി. സന്തോഷ വിദ്യാലയം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ശില്പശാല നടത്തി. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ ഉദയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടി പി കലാധരൻ വിഷയം അവതരിപ്പിച്ചു. ഓരോ കുട്ടിയുടെ മുഖത്തും ദുഃഖത്തിന്റെ നേവീഴാത്ത അവസ്ഥയുണ്ടാവും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്താണ് ഇപ്പോഴത്തെ പഠിപ്പീർ ഉള്ളടക്കം മാത്രമല്ല ആണ് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ജീവിതമാണ് പഠിപ്പിക്കേണ്ടത്. അധ്യാപനം സർഗാത്മകം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഇങ്ങനെ സർഗാത്മകമായി ഇടപെടാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഈ കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ അധ്യാപനം ആരംഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ എവിടെന്ന് ചോദിച്ചാൽ പന്തലായനി യു പി സ്കൂളിൽ. പന്തലായനി യു പി സ്കൂളിൽ അന്ന് കോമപ്പൻ എന്ന് പറയുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ നിയമിച്ചത്. ഞാനിപ്പോൾ 4-ാം ക്ലാസ്സിലാണ് എനിക്ക് ചാർജ് തന്നെ. ഞാൻ 4-ാം ക്ലാസ്സിലേക്ക് പോകുന്നു. എന്നോട് ആദ്യത്തെ ദിവസം അറിയാമല്ലോ, പറഞ്ഞു മാഷ് 4-ാം ക്ലാസ്സിലാണ്, ആ കെട്ടിടമൊക്കെ ചേർത്തിറക്കാൻ മാറ്റി മാനേജർ പറ്റി മാറിയപ്പോൾ. ഞാൻ ടി ടി സിക്ക് പഠിച്ചതിന് ശേഷമുള്ള ഇത് വെച്ചിട്ട് അന്ന് ബ്ലൂമിൻ്റെ ടാക്സോണമി 4 കോളമാണ്, ഒരു പാഠത്തിൻ്റെ മുഴുവൻ ടീച്ചിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് ചെല്ലേണ്ടത്, ഒന്നിച്ചാണ് ചെയ്യേണ്ടത്, ദിവസമല്ല ദൈനംദിന ആശുപത്രി. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നാരായണ ടീച്ചറുടെ മുമ്പാകെ എൻ്റെ ടീച്ചർമാരെന്നെ കൊണ്ടുവച്ചു. എൻ്റെ ടീച്ചർമാരെ കൊണ്ടുവച്ചപ്പോൾ നാരായണ ടീച്ചർ ഈ ടീച്ചർമാരോട്ട് നോക്കി, എന്നെ നോക്കി, വീണ്ടും ടീച്ചറിനോട്ട് നോക്കി, മറിച്ചു 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 തീരുന്നില്ല. മാഷേ, മാഷിക്ക് ഇന്നലെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അധ്യാപക ജീവിതത്തിലെ ആദ്യത്തെ ചോദ്യമാണ്, ഇതെന്നെ പ്രോത്സാഹിപ്പിക്കാനാണോ നിരുത്സാഹപ്പെടുത്താനാണോ? അവിടെ എല്ലാം 1.5 പേജിന്റെ നോട്ടുകാരാ, ഒരു യൂണിറ്റിന് 1.5 പേജ്. ചർച്ചയിൽ SERT റിസർച്ച് ഓഫീസർ രാജേഷ് എസ് വള്ളിക്കോട്, കവിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ MM സജീന്ദ്രൻ, ഡയറക്ടർ പ്രിൻസിപ്പൽ യു അബ്ദുൽ നാസർ, VV മോഹൻദാസ്, B മധു മാസ്റ്റർ, PK രാജൻ മാസ്റ്റർ, റിനീഷ് ഉഞ്ചിയം, രോഹിണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. KK കുഞ്ഞിരാമക്കുറുപ്പ് ജന്മശതാബ്ദി മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ PP രതീശൻ സ്വാഗതവും TK മനോജൻ നന്ദിയും പറഞ്ഞു.